ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എയർടെലിൻ്റെ ഒരു പുതിയ API ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിൽ പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതെല്ലാവരും ഫോണിൽ ഉണ്ടാവുന്നതാണ്. ഏകദേശം 4-ാമത് 5-ാമത്തെ ആയിരിക്കും ഒരു ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എയർടെലിൻ്റെ സിം 1-ലാണോ 2-ലാണോ നോക്കുക. അപ്പോൾ എൻ്റെ ഇത് 1-ലാണ്. അപ്പോൾ ഞാൻ 1 സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ S.Names എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് എല്ലാവരും ഫോണിൽ ഉണ്ടാവുന്നതാണ്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എയർടെലിൻ്റെ ഒരു ഡിഫാൾട്ടായിട്ട് API കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഫോണിൽ ചേഞ്ചും കാര്യങ്ങളൊന്നും വരുത്തേണ്ട, നമുക്കൊരു പുതിയ API ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ന്യൂ API എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ API ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നെയിമാണ്. അപ്പോൾ ഞാൻ നെയിം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നെയിം നമ്മൾ എന്ത് വേണേൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എയർടെൽ എന്ന് കൊടുക്കുകയാണ്. നെയിം നമുക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാലും സ്പീഡ് സെയിം തന്നെ ആയിരിക്കും, ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. എന്നിട്ട് നമുക്ക് എന്ത് വേണേൽ കൊടുക്കാം. പിന്നെ ഇവിടെ എയർടെൽ 4G എന്ന് വെറുതെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ API എന്നുള്ളത് അതിൻ്റെ നേരത്തായിട്ടുള്ള ഈ API എന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി പേസ്റ്റ് ആണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ സ്ക്രീനിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ കൊടുക്കേണ്ടത് ഇവിടെ എയർടെൽ എന്ന് കൊടുക്കുക. ഫുൾ സ്മോൾ ലെറ്റർ ആണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ സ്പേസ് ഇല്ലാതെ 23 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും യൂസർ നെയിം എന്ന് കാണാനായിട്ട് പറ്റും. എന്നിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ എയർടെൽ എന്ന് കൊടുക്കുക. എന്നിട്ട് 4G എന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം ഇവിടെ പാസ്വേഡ് എന്നുള്ള ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ എയർടെൽ എന്ന് കൊടുത്ത ശേഷം 23 എന്ന് കൊടുക്കുക. ഇതാണ് അതിൻ്റെ പാസ്വേഡ് വരുന്നത്. എന്നിട്ട് ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്ത ശേഷം അതിൻ്റെ നേരത്തായിട്ടുള്ള ഈ സെർവർ എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെർവർ ക്ലിക്ക് ചെയ്ത ശേഷം www.nasa.in എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം google.com-നായിട്ട് എനിക്ക് കുറച്ചുകൂടി സ്പീഡ് തോന്നിയത് ഈ നാസയുടെ സെർവറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ എടുത്ത ശേഷം ഇവിടെ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ API പ്രോട്ടോക്കോളും അതുപോലെ തന്നെ API റോമിംഗ് പ്രോട്ടോക്കോളും ഉണ്ടാവും. അത് രണ്ടും നമ്മൾ IP4 IP6 ആക്കി വെക്കുക. ചിലരുടെ ഫോണിൽ IP4 കിടക്കുക. അപ്പോൾ അത് മാറ്റിയിട്ട് IP4 IP6 ആക്കി വെക്കുക. അതാക്കി കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ബേരിയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ LTE എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് അൺടിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾക്ക് എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സേവ് ചെയ്യുകയാണെങ്കിൽ പല ഫോണിൽ പല രീതിയിലായിരിക്കും സേവ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അപ്പോൾ ചിലരുടെ ഫോണിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു 3 ഡോട്ട് ഉണ്ടാവും. അപ്പോൾ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. അപ്പോൾ സേവ് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഫോണിൽ എങ്ങനെ സേവ് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും താഴെയായിട്ട് ഒരു 3 ഡോട്ട് ഉണ്ടാവും. അപ്പോൾ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോർന്ന് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ എയർടെൽ 4G മുകളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് എനേബിൾ ആയിക്കോളും. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. I'm gonna go